പക്ഷേ എപ്പോഴും ഭയാശങ്കകളുള്ള ഒരു വ്യക്തിയിലായിരിക്കും. അതായത് ആത്മബോധവും ആത്മബലവും കുറവുള്ള ഒരാളിലായിരിക്കും. സ്ത്രീകളെ ബാധിക്കുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഗർഭിണികൾ പുറത്തിറങ്ങരുത്, അതുപോലെ തന്നെ അശുദ്ധിയോടുകൂടി സ്ത്രീകൾ പുറത്തിറങ്ങരുത്, എണ്ണ തേച്ച് പുറത്തിറങ്ങാൻ പാടില്ല. ദുർദേവതകളുടെയും അതുപോലെ പ്രേതങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം ഏറെയുള്ള സ്ഥലമായിട്ടാണ് കരുതിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി അസമയങ്ങളിൽ നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ജയകുമാർ ശർമ്മജിയാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു ജ്യോതിഷനാണ്, മാന്ത്രിക താന്ത്രിക ഉപാസകനാണ്. നമസ്കാരം. അപ്പൊ നമ്മൾ പ്രേതബാധേനെ കുറിച്ച് സംസാരിച്ചു അല്ലെ, പക്ഷെ ഇതെങ്ങനെ നമ്മുടെ മേലിൽ കയറുന്നു, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇതൊക്കെ നമ്മുടെ മേത്ത് കയറുന്നത്, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? തീർച്ചയായിട്ടും പ്രേതം ഒരാളിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഈ പ്രേതം എല്ലാവരിലും ചിലപ്പോൾ ഒരു പ്രദേശത്ത്, ഇപ്പോൾ ഒരു ആത്മാവിൻ്റെ ഒരു ആത്മാവ് അയാളുടെ ദേഹം ഉപേക്ഷിച്ച് കടന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ആ ആത്മാവ് നിലനിൽക്കുമെന്ന് ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതായത് അത് ഏതെങ്കിലും രൂപഭാവങ്ങൾ ഉൾക്കൊള്ളാം, മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ വരണമെന്നില്ല. ഏത് ജീവിയിൽ, നമ്മൾ സിനിമയിലൊക്കെ കണ്ട് പൂച്ചയുടെയൊക്കെ രൂപത്തിൽ വരുന്ന കണ്ടിട്ടില്ലേ, കറുത്ത പൂച്ചയായിട്ടൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഏത് ജീവിയിലും പ്രവേശിക്കപ്പെടാം, പക്ഷേ എപ്പോഴും ഭയാശങ്കകളുള്ള ഒരു വ്യക്തിയിലായിരിക്കും. അതായത് ആത്മബോധവും ആത്മബലവും കുറവുള്ള ഒരാളിലായിരിക്കും പ്രേതം പ്രവേശിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഉള്ളിലുള്ള ആത്മീയമായിട്ടുള്ള ശക്തി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ശക്തി കുറഞ്ഞ ഒരാളിലോ കുറയുന്ന സന്ദർഭത്തിലുമാണ് പ്രേതം പ്രവേശിക്കുക. ഉദാഹരണം പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ അടുത്തു കൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അത്രയും സമയം നമ്മുടെ ആ പ്രാണശക്തി വളരെ ഉന്നതമായ ഒരു അവസ്ഥയിലായിരിക്കും, നമുക്ക് നല്ല ധൈര്യം ഉണ്ടാവും. അങ്ങനെ പോകുന്ന സമയത്തൊക്കെയാണല്ലോ രാത്രി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അർദ്ധരാത്രിയോടനുബന്ധിച്ച് നടന്നു പോകുമ്പോൾ ഇതൊരു ശ്മശാനമാണല്ലോ എന്നും ഇവിടെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നിങ്ങനെ അടക്കം ചെയ്ത സ്ഥലമാണല്ലോ എന്നുള്ള ചിന്ത ഇയാൾ രൂപപ്പെടുന്നതോടുകൂടി ഇയാളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ഭയം ജനിക്കാം. ആ ഭയം ജനിക്കുമ്പോൾ ആ ഭയത്തിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുന്ന രീതിയിലായിരിക്കും പെട്ടെന്ന് ഒരു പൂച്ച ചാടുകയോ വട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇയാളുടെ ഒരു ഉള്ളിലേക്ക് പെട്ടെന്ന് ഇയാളുടെ ആ പ്രാണശക്തി പെട്ടെന്ന് താഴുകയും ആ പ്രാണശക്തി താഴ്ന്ന സമയത്തിലേക്ക് ഈ പറയുന്ന ഒരു പ്രേതത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ ഊർജ്ജം, ഇവിടെ ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഊർജ്ജമാണ്, ഒരു ഊർജ്ജമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ഇയാളിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ആ താഴ്ന്നുപോയ പ്രാണശക്തിക്ക് പകരം ഈ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ട ഊർജ്ജമായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ അതായിരിക്കും ഈ വ്യക്തി പിന്നീട് കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്ന സമയമെന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്ത്രീകളെ ബാധിക്കുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഗർഭിണികൾ പുറത്തിറങ്ങരുത്, അതുപോലെ തന്നെ അശുദ്ധിയോടുകൂടി സ്ത്രീകൾ പുറത്തിറങ്ങരുത്, എണ്ണ തേച്ച് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എണ്ണ തേക്കുന്ന തേച്ച സ്ത്രീകളെ, എണ്ണ തേച്ചിരിക്കുന്ന സ്ത്രീകൾ, എണ്ണ തേച്ച് നമ്മുടെ ശരീരം ഒരു പ്രത്യേക തരത്തിൽ സ്നിഗ്ധാവസ്ഥ കൂടും, സ്നിഗ്ധാവസ്ഥ ഫ്ലെക്സിബിൾ ആകും. ഈ സ്നിഗ്ധാവസ്ഥ കൂടുന്ന സമയത്തേക്ക് പ്രേതത്തിന് പ്രവേശിക്കാൻ സാധിക്കും. ആ അതിപ്പോൾ അമിതമായി ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഇത് പ്രവേശിക്കാം. അതുപോലെ അമിതമായി സന്തോഷിച്ചിരിക്കുന്ന ഈ ചൂതുകളി പോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നിരോധിക്കുക അല്ലെങ്കിൽ നടക്കാൻ സമ്മതിക്കാതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്ത്രീകളിൽ പ്രവേശിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ചൂത് കളിക്കുന്ന സമയത്ത്, രജസ്വലയായിട്ടിരിക്കുന്ന സ്ത്രീകളിൽ, അതുപോലെ തന്നെ ശാരീരിക ബന്ധം കഴിഞ്ഞിട്ട് അശുദ്ധിയോടുകൂടി ഇരിക്കുന്നവരിൽ, ഇങ്ങനെയുള്ളവർ, അതുപോലെ തന്നെ ആണ് സാധാരണ സ്ത്രീകളിൽ പ്രവേശിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിട്ടൊക്കെയാണ് പ്രവേശിക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ വഴിമുക്കുകൾ എന്ന് പറയും, വരികൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങൾ, വഴികൾ രണ്ട് വഴി തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശങ്ങൾ, തകർന്നു പോയ ക്ഷേത്ര പ്രദേശങ്ങൾ, ആൾ താമസമില്ലാത്ത വീട്, വിജനമായ സ്ഥലങ്ങൾ, നദീതീരങ്ങൾ, കുന്നുകൾ, പൂന്തോട്ടങ്ങൾ, ശ്മശാനത്തിന് സമീപം, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഏകാന്തമായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ബാധകൾ അല്ലെങ്കിൽ പ്രേതങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഇതേ സ്ഥലങ്ങളിൽ കൂടെ പോകുന്ന, ഒറ്റക്ക് പോകുന്നവരും ഭയപ്പെട്ടവരും ദുഃഖിതരും രോഗാതുരിതമായിട്ടുള്ള ആളുകളിലേക്ക് ഇത്തരം പ്രേതങ്ങളുടെ പ്രവേശം വളരെ പെട്ടെന്ന് സാധിക്കും. അതുപോലെ ഇപ്പോൾ ബാലൻ കുട്ടികളുടെ പ്രേതമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർ ബാധിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലാണ്, വൃദ്ധരായിട്ടുള്ളവരിലാണെങ്കിൽ വൃദ്ധന്മാരിലാണ് പ്രവർത്തിക്കുന്നത്, സ്ത്രീകളാണെങ്കിൽ കൂടുതലായിട്ട് നോക്കുന്നത് സ്ത്രീകളിലാണ്.
അപ്പോൾ ഈ ഓരോ പ്രേതവും താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതേ ശാരീരിക പ്രത്യേകതകളുള്ളവരും ജെൻഡർ മാനസികമായിട്ടുള്ള പ്രത്യേകതകളുള്ളവർ ഇവരിലേക്കായിരിക്കും ഈ പ്രേതത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധിക്കുക. താന്ത്രിക സമ്പ്രദായ പ്രകാരം അതുപോലെ തന്നെ മാന്ത്രിക സമ്പ്രദായപ്രകാരം പലതരത്തിലുള്ള കർമ്മങ്ങൾ ഇവയെ ഒഴിവാക്കാൻ പറ്റും. ഈ ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് എടുക്കുക ചെയ്യുന്നത്, വേറൊരു രൂപത്തിലേക്ക് ആവാഹിച്ചിട്ട് ആ രൂപത്തിൽ നിന്നിട്ടാണ് ഇതിനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ അതിനെ പരിവർത്തനപ്പെടുത്തിയതിന് ശേഷമാണ് ഇവയെ നമ്മൾ ഊർജഗതി പ്രാപിക്കാനായിട്ട് നോക്കുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്ത് തന്നെയാണെങ്കിലും ദുർഗതി പ്രാപിച്ച ആളുകൾ നമ്മുടെ കുടുംബത്തിന് പ്രേതമാകും. ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ നദികൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ രാത്രികാലങ്ങളിൽ നദികളിൽ മുങ്ങി കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇത് കാരണം തന്നെയാണ്. തീർച്ചയായിട്ടും നദികള് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു നദികള് പൂന്തോട്ടങ്ങള് കുന്ന് അതുപോലെ താഴ്വാരങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ദുർദേവതകളുടെയും അതുപോലെ പ്രേതങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം ഏറെയുള്ള സ്ഥലമായിട്ടാണ് കരുതിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി അസമയങ്ങളിൽ നദി കടക്കുക, നദീതീരത്ത് പോയി വിശ്രമിക്കുക, നദീതീരത്തിരിക്കുക, ഇവിടെ നിന്നാണ് കണ്ടുവരുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ നടുക്ക വരുന്ന ഇതുപോലെ പ്രേതബാധിതരായിട്ടുള്ള പല ആളുകളുടെ വരുമ്പോൾ നമ്മൾ ആ പ്രേതത്തിൻ്റെ ഉത്ഭവ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും എവിടെയെങ്കിലും ടൂറ് പോവുക, പിക്നിക്കിന് പോവുക, അതുപോലെ നദിയുടെ അടുക്ക പോവുക, നദിയിലൂടെ യാത്ര ചെയ്യുക, അസമയത്ത് നദിയിൽ പോയിരിക്കുക, ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അതിൻ്റെ ഉത്ഭവ സ്ഥാനമായി കരുതുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. നമ്മൾ ബാധയൊക്കെ ആവാഹിച്ച് കഴിഞ്ഞ് ചില സമയത്ത് ബൊമ്മയിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ഉപേക്ഷിക്കുന്നത് നദിയിലൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. ആ ഒരു ഇഷ്യൂ കൂടെ അതിൽ ബന്ധപ്പെടുന്നുണ്ട്. വരും, തീർച്ചയായിട്ടും വരും. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പലപ്പോഴും പ്രേതാവാഹനം നടത്തിയതിന് ശേഷം അതിൻ്റെ ആ ബിംബം, ആ വെള്ളിയുടെ രൂപം പലപ്പോഴും എപ്പോഴും കൊണ്ടുവന്ന് നമ്മളങ്ങനെ നദിയിൽ കൊണ്ടുവന്ന് ഇടാറുണ്ട്. ആ നദിയിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ അവിടെയായിരിക്കും അതിൻ്റെ മറ്റു സ്ഥാനമായി കിടക്കുന്നത്. അതുപോലെ തന്നെ മാന്ത്രികത്തിലേക്കാണെങ്കിൽ കുടത്തിലൊക്കെ അടച്ചിട്ട് ഇതിനെ കൊണ്ടും ഒഴുക്കിവിടാറുണ്ട്. ഈ കുടം പൊട്ടി ഏതെങ്കിലും സമയത്ത് അവ അടുത്തൊരു ദേഹം, തനിക്ക് അനുയോജ്യമായൊരു ദേഹം കാത്തിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളവിടെ പോകുന്നത്. അതോടുകൂടി നമ്മളിലേക്ക് ഇത് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.